സംസ്ഥാനത്തെ ആദ്യത്തെ സീനിയർ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുതിർന്ന പൌരന്മാർക്ക് സ്റ്റേഷനിൽ കൂടുതൽ സൌകര്യമേർപ്പെടുത്തുമെന്നും ബെഹ്റ കൊടകര വെള്ളിക്കുളങ്ങര റോഡ് നവീകരണം മലയോര മേഖലയുടെ വികസനത്തിൽ നിർണായകമാകും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെയാണെന്ന് ആക്ഷേപം വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കൂട് കൃഷി പരീക്ഷണം ആരംഭിച്ചു പെരിഞ്ഞെടുത്ത് പദ്ധതി ആരംഭിച്ചത് സമുദ്ര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാന്നാണി ആന്റോയുടെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ബന്ധുക്കൾ സംസ്ഥാനത്തെ ആദ്യത്തെ സീനിയർ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുതിർന്ന പൗരന്മാർക്ക് സ്റ്റേഷനിലെത്തി വിദേശത്തുള്ള മക്കളുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടർ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഒരുക്കും സെന്ററിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്റ്റേഷനിൽ പ്രവാസി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും ഒരു വർഷത്തെ ശതാബ്ദി ആഘോഷം പൂർണ്ണമാകുമ്പോൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനെ സംസ്ഥാനത്തെ മാതൃക പോലീസ് സ്റ്റേഷനാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു കെ വി അബ്ദുൽഖാദർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ശതാബ്ദി ശിലാഫലകം ഡി ജി പി ലോക്നാഥ് ബെഹ്റ അനാച്ഛാദനം ചെയ്തു തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ ജില്ലാ റൂറൽ പോലീസ് മേധാവി ജി എച്ച് യതീഷ് ചന്ദ്ര നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വല്ലഭട്ട കളരി സംഘം ആൽത്തറ തൈഗാണ്ടോ അക്കാദമി എന്നിവർ അവതരിപ്പിച്ച അഭ്യാസ പ്രകടനവും ആയോധന ഉണ്ടായി മലയോര മേഖലയിൽ വികസനത്തിന്റെ വഴി തുറന്നുകൊണ്ട് കൊടകര വെള്ളിക്കുളങ്ങര പുതുമരാമത്ത് റോഡ് ഘട്ടം ഘട്ടമായി നവീകരിക്കുന്നു നിർദ്ദിഷ്ട മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്ന് ഹൈവേകളെ ബന്ധിപ്പിക്കുന്ന റോഡ് എന്ന നിലയിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് ദേശീയപാത നാൽപ്പത്തിയേഴിനെയും പോട്ട മൂന്നു പിടിക കൊടകര കൃഷ്ണൻകുട്ട സംസ്ഥാന പാതകളെയും നിർദ്ദിഷ്ട മലയോര ഹൈവേയെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് മലയോര മേഖലയുടെ വികസനത്തിൽ നിർണായകമായ സ്ഥാനമാണുള്ളത് ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ മറ്റത്തൂരിനു പുറമെ സമീപ പഞ്ചായത്തുകളായ വരന്തരപ്പള്ളി കോടശ്ശേരി എന്നിവിടങ്ങളിലെ കാർഷിക വാണിജ്യ ടൂറിസം പുരോഗതിക്കും ഈ പാതയുടെ വികസനം സഹായകമാകും മൂന്ന് ഘട്ടങ്ങളായാണ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ വികസനം നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ കൊടകര മുതൽ വാസുപുരം വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചു കഴിഞ്ഞു വാസുപുരം മുതൽ കോടാലി അന്നാംപാടം വരെയുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ് കോടാലി അന്നാംപാടം മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള അഞ്ച് കിലോമീറ്റർ അവസാന ഘട്ടമായി നവീകരിക്കും അതേസമയം വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന ആക്ഷേപമുയരുന്നുണ്ട് അശാസ്ത്രീയതയും നവീകരണ പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു ഏഴ് മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് പരിഗണന നൽകാത്ത വിധമാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് റോഡിന്റെ ഇരുവശത്തുമുള്ള വെള്ളവരകൾക്കപ്പുറം കാൽനടക്കാർക്ക് സഞ്ചരിക്കാൻ പലയിടത്തും അര മീറ്റർ പോലും സ്ഥലമില്ലെന്നതാണ് അവസ്ഥ കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങര ഭാഗത്തേക്ക് വരുമ്പോൾ കുഴിക്കാണയിൽ രണ്ട് കൊടും വളവുകളുണ്ട് ദീർഘവീക്ഷണത്തോടെ റോഡ് വികസനത്തിന് പ്ലാൻ തയ്യാറാക്കിയിരുന്നെങ്കിൽ ഈ വളവുകൾ ഒഴിവാക്കമായിരുന്നു കുഴിക്കാണി കഷ്ടിച്ച് അര നീളത്തിൽ റോഡ് നിർമ്മിച്ചാൽ വളവുകളുള്ള നിലവിലെ റോഡ് ഒഴിവാക്കി കൊടകരയിൽ നിന്ന് നേരെ മറ്റു എത്താനാകും പാടമായതിനാൽ ഇവിടെ ഭൂമി ഏറ്റെടുത്ത റോഡ് നിർമ്മാണം നടത്താൻ എളുപ്പമായിരുന്നു ഏഴ് മീറ്റർ വീതി എന്നത് എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിച്ചാൽ വികസന സാധ്യത ഏറെയാണെന്ന് വിദഗ്ധർ പറയുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പക്കലുള്ള രേഖകൾ പ്രകാരം കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കാതെയാണ് പല ഭാഗങ്ങളിലും റോഡ് നവീകരണം നടത്തിയതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു ആദ്യഘട്ടത്തിൽ കൊടകര മുതൽ വാസുപുരം വരെ മെക്കാഡം ടാറിംഗ് നടത്തിയപ്പോൾ റോഡരികിലെ മൂന്ന് പതിറ്റാണ്ടിലേറെ പടക്കമുള്ള കുടിവെള്ള പൈപ്പുകൾ നവീകരിക്കാൻ വിട്ടുപോയതും അപാകതയായി നിലനിൽക്കുന്നു ചോർന്നൊരിക്കുന്ന പൈപ്പുകൾ മാറ്റിയിടാതെയാണ് അതിനു മുകളിലൂടെ മെക്കാഡം ടാറിംഗ് നടത്തിയത് ഇതുമൂലം പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി ടാറിങ്ങിനടിയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു രണ്ടാം ഘട്ടമായി വാസുപുരം മുതൽ കോടാലി അന്നാംപടം വരെയുള്ള നാല് കിലോമീറ്റർ ദൂരം നവീകരിക്കുന്ന പണികൾ ഇപ്പോൾ നടത്തിവരികയാണ് ഈ ഭാഗത്തും പഴയ പൈപ്പുകൾ മാറ്റിയിടാതെ തന്നെയാണ് മെക്കാഡം ടാറിങ്ങിന് ഒരുങ്ങുന്നത് അറുപത് വർഷത്തോളം പഴക്കമുള്ളതും വീതി കുറഞ്ഞതുമായ വാസുപുരം ഇറിഗേഷൻ കനാൽ പാലം പുനർനിർമ്മിക്കാത്തതും അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കൊടകര മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ പരീക്ഷണമായി കടലിൽ കുറയുന്ന സാഹചര്യത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കൂട് കൃഷി പരീക്ഷണം ആരംഭിച്ചു കേന്ദ്ര സമുദ്ര മത്സ്യ സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് കടൽകൂട് മത്സ്യകൃഷി പരീക്ഷിക്കുന്നത് പെരിഞ്ഞനത്തെ സമുദ്രം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റിലെ സമുദ്ര പദ്ധതിക്ക് തുടക്കമായി ഇവിടെ കരയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ കടൽ കൂട് സ്ഥാപിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു ആറു മീറ്റർ വ്യാസമുള്ള കമ്പിവളയത്തിൽ നാലു മീറ്റർ ആഴത്തിൽ വല ഘടിപ്പിച്ചാണ് കൂട് സ്ഥാപിക്കുന്നത് കൂട് ഒഴുകിപ്പോകാതിരിക്കാൻ ഭാരമുള്ള കല്ലുകൾ കെട്ടി താഴ്ത്തിയിടും വല പൊങ്ങി നിൽക്കാനായി കമ്പിവളയത്തിൽ പ്ലാസ്റ്റിക് വീപ്പകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് കടലിന്റെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ വളരുന്ന മീൻകുഞ്ഞുങ്ങൾ ഏഴുമാസമാവുമ്പോൾ ഉപയോഗയോഗ്യമാകും ആയിരം കാളാഞ്ചി കുഞ്ഞുങ്ങളെയാണ് ആദ്യപടിയായി നിക്ഷേപിച്ചത് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിയുടെ ചെലവ് സമുദ്രം ഗ്രൂപ്പിലെ ജിബിൻ കളപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ എട്ടോളം യുവാക്കളാണ് കൃഷി നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പെരിഞ്ഞം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് അധ്യക്ഷനായിരുന്നു ഗവേഷണ സ്ഥാപന പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഇമൽഡ ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ഗിരിജ പഞ്ചായത്ത് അംഗം സ്മിത ഷാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഓർമ്മ വയ്ക്കുമ്പേ പിതാവിനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മകൾ നിമ്മിറോസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് നവംബർ തലക്കോട്ടുകര ആന്റോ മരിച്ചത് തലേന്ന് സുഹൃത്തുമായി തൃശൂരിലേക്ക് പോയ ആൻഡോയുടെ മൃതദേഹവും ബൈക്കും പിറ്റേ ദിവസം ഉച്ചയോടുകൂടി കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് എങ്ങും എത്താതായപ്പോൾ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി നിരവധി സമരങ്ങൾ നടത്തി ഇപ്പോൾ സിബിഐ അന്വേഷണം നടത്തുന്ന കേസിൽ ഒരാളെപ്പോലും പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് ഏറ്റവും വലിയ വീഴ്ചയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു കേസിൽ പ്രതികളാണെന്ന് സംശയിക്കുന്ന പലരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിക്കാനിടയായതെന്നും ഇവർ പറഞ്ഞു ഇതിനിടെ വീട്ടുകാർക്ക് നേരെയും സഹോദരങ്ങൾക്ക് നേരെയും ഭീഷണിയും ഗുണ്ടാ ആക്രമണവും ഉണ്ടായതായും ബന്ധുക്കൾ വെളിപ്പെടുത്തി ഇപ്പോൾ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയും നിർജീവമാണ് സത്യം എന്താണെന്ന് കേസ് അന്വേഷിച്ച പോലീസിനും സിബിഐക്കും അറിയാമെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി പ്രതികളിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതായും ബന്ധുക്കൾ പറഞ്ഞു സഹോദരൻ ടി പി സബാസ്റ്റ്യൻ സഹോദരി ഭർത്താവ് ഇ കെ ഡേവിസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തലൂർ ധ്യാന കേന്ദ്രത്തിലെ ബൈബിൾ കൺവെൻഷൻ ഈ മാസം മുപ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കുമെന്ന് ധ്യാനകേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോ പാച്ചേരി പാച്ചേരിൽ അറിയിച്ചു തിരുവനന്തപുരം മലങ്കര അതിരൂപതാ സഹായമിത്രാൻ മാർ സാമുവൽ ഇറേനിയൂസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മാണ്ഡ്യ രൂപതാധ്യക്ഷൻ മാർ ആന്റണി കരിയിൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി ഫാദർ ഡേവിസ് പട്ടത്ത് തുടങ്ങിയവർ വചന സന്ദേശങ്ങൾ നൽകും ഫാദർ റിജോ പയ്യപ്പള്ളി ജോഫി ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അരനൂറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ സേവകനായി തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ച ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഐതിഹാസിക സ്മരണയ്ക്ക് മുന്നിൽ ആരാധകരും ആനത്താവളത്തിലെ പിന്മുറക്കാരും ബുധനാഴ്ച പ്രണാമം അർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തിന് ഒരു ഏകാദശി നാളിൽ പുലർച്ചെയാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത് ദേവസ്വം ആനത്തറവാട്ടിലെ ഗജഗണങ്ങൾ കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി വരിയായി നിന്ന് തുമ്പി ഉയർത്തി നമസ്കരിച്ച് പുഷ്പാർച്ചന നടത്തും ഗുരുവായൂരപ്പൻ്റെയും കേശവന്റെയും ഛായാചിത്രം വഹിച്ച് ഘോഷയാത്രയായാണ് ആനകൾ എത്തുക നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂരിൽ നവമി വിളക്ക് ആഘോഷിച്ചു വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നമസ്കാര സദ്യ നൽകുന്നു എന്നതാണ് നവമി വിളക്കിന്റെ പ്രത്യേകത ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് നമസ്കാര സദ്യ നിവേദിച്ചത് നവമി വിളക്കിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പതിനായിരത്തോളം വരുന്ന ദീപങ്ങൾ മഞ്ഞൾ ചാലിച്ച നെയ്ത്തിരികളാൽ പ്രകാശപൂരിതമായി ദീപകൾ തേജസ് പകർന്നതോടെ കൊമ്പൻ വലിയ കേശവൻ സ്വർണക്കോലമേറ്റി രാത്രി വിളക്കെഴുന്നള്ളിപ്പും പൂർത്തിയായി വിളക്ക് തെളിയിക്കാനും സ്വർണക്കോലത്തിൽ എഴുന്നള്ളിയ ഭഗവാനെ ദർശിക്കാനുമായി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് വ്യാഴാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇതോടനുബന്ധിച്ചുള്ള പഞ്ചരത്ന കീർത്തനാലാപനം ബുധനാഴ്ച നടക്കും ഷെറിൻ കവിത എഴുതുകയാണ് കൊടുങ്ങല്ലൂരിലെ സ്വന്തം പീടികയ്ക്കുള്ളിലിരുന്ന് അവൾ എഴുതിക്കൂട്ടുന്നത് ജീവിതത്തിന്റെ ഇരുപുറങ്ങളെക്കുറിച്ചാണ് അറുന്നൂറോളം കവിതകൾ നൂറ്റി അൻപതോളം ചെറുകഥകൾ ഹ്രസ്വചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള രചനകൾ വേറെ ഷെറിന്റെ ആദ്യ കവിതാ സമാഹാരം മുഖമില്ലാത്തവൾ ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ പ്രകാശനം ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ഷെറിൻ കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻപള്ളി റോഡിലുള്ള ചെറിയ കടയാണ് ഷെറിന്റെ എഴുത്തുപുര പകൽ മുഴുവൻ എഴുത്തും വായനയും തന്നെ പരേതനായ മാങ്ങം പറമ്പിൽ അടിമക്കുഞ്ഞിയുടെയും മറിയമ്മയുടെയും മകളായ ഷെറിൻ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ കാലം മുതൽക്കേ തുടങ്ങിയതാണ് എഴുത്ത അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഷെറിൻ തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി പിന്നീട് കമ്പ്യൂട്ടർ ടി സി ഫാഷൻ ഡിസൈനിങ് എന്നിവയിൽ യോഗ്യത നേടി ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് മേഖലയിലും ഷെറിൻ കൈവച്ചു ഇരുചെവി അറിയാതെ എന്ന മട്ടിൽ എഴുതി വന്ന ഷെറിൻ സ്വയം നെയ്തെടുത്ത കൂട്ടിൽ നിന്ന് അക്ഷര ചിറകു വിരിച്ച് പറന്നുയരുകയാണ് സാധ്യതകളുടെ അനന്ത വിഹായസിലേക്ക് കൊടുങ്ങല്ലൂർ കയപ്പുമലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ സി പി എം ബി ജെ പി സംഘർഷത്തിൽ പരിക്കേറ്റയാൾ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നാല് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു സിപിഎം കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൈപ്പമംഗലം ചിറയത്ത് സലീഷ് വഴിയമ്പലം പടാശ്ശേരി ശരത് ലാൽ പ്രവർത്തകരായ കാളമുറി മാമ്പറമ്പത്ത് ദിനീപ് കാളമുറി കരുവത്ത് ഘനശ്യാം എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പ്രതികളെ ഇരിങ്ങാലക്കുട സബ്ജയിലേക്ക് മാറ്റി ഈ കേസിൽ കൊല്ലംപറമ്പിൽ വിഷ്ണു എന്നയാളെ കൂടി പിടികൂടാനുണ്ട് ഇയാൾ ഒളിവിലാണ് കൊടുങ്ങല്ലൂർ സിഐ പി സി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കേസ് അന്വേഷിച്ചത് കുന്നംകുളം നഗരത്തിലെ ഏറെ വിവാദം സൃഷ്ടിച്ച ത്രിവേണി ജംഗ്ഷന്റെ അറ്റകുറ്റപ്പണികൾ ഒടുവിൽ നഗരസഭ തന്നെ ഏറ്റെടുത്തു കാലങ്ങളായി തകർന്നു കിടക്കുന്ന നഗരത്തിലെ പ്രധാന വൺവേ ജംഗ്ഷനാണ് ത്രിവേണി ഇതു സംബന്ധിച്ച് നിരവധി തവണ നഗരസഭാ കൌൺസിലർമാർ പ്രശ്നം കൌൺസിലിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ തകർന്ന ജംഗ്ഷനെ പറ്റി നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഉടലെടുത്ത തർക്കത്തെ തുടർന്ന് പണികൾ നീണ്ടുപോവുകയായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പൊതുമരാമത്താണെന്ന് നഗരസഭയും തങ്ങളുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന പണിയല്ല ഇതെന്ന് മരാമത്ത് വകുപ്പും നിലപാടെടുക്കുകയായിരുന്നു തർക്കങ്ങൾ നിലനിൽക്കെ ഒരാഴ്ച മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് വലിയ മെറ്റലുകൾ കൊണ്ടുവന്ന് ഈ തകർന്ന ജംഗ്ഷനിൽ നിരത്തിയിട്ടു ഇത് കൂടുതൽ അപകട ഭീഷണിയായി ഉയർത്തിയതോടെയാണ് പണികൾ ഏറ്റെടുക്കാൻ നഗരസഭ തീരുമാനിച്ചത് ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സർവേ നടത്തുന്നതിനുള്ള സന്നദ്ധ വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അച്ഛൻ കുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ശങ്കരനാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവ സംസാരിച്ചു സിപിഎം മാള ഏരിയ സമ്മേളനം പുത്തഞ്ചെറിയിൽ സമാപിച്ചു റെഡ് വളണ്ടിയർമാരുടെ മാർച്ച് പാസ്റ്റിന് പിന്നിലായി മാള ഏരിയ കമ്മിറ്റിയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം രാജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് പോൾ കോക്കാട്ട് ടി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ശ്രീനിവാസ പെരുമാൾ കുലശേഖര ആഴ്വാട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ബുധനാഴ്ച സമാപിക്കും വൈഷ്ണവ ഭക്തരായ തമിഴ്നാട് സ്വദേശികളുടെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ത്രികുലശേഖരപുരം എന്ന പെരുമാൾ കുലശേഖര ആഴ്വാട് ക്ഷേത്രം ഈ വർഷത്തെ ജയവർഷ ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ആരംഭിച്ച രഥോത്സവം ഗ്രാമപ്രദക്ഷിണം നടത്തി തുടർന്ന് തിരുകല്യാണോത്സവം കല്യാണോത്സവം നടന്നു ചമ്മന്നൂർ മാഞ്ചിറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു ഇയാൽ രാമചന്ദ്രൻ നയിച്ച ഉടുക്കുപാട്ടും താലപ്പുലിയും എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോസ്റ്റൽ ഡിവിഷൻ ജീവനക്കാർ രാപ്പകൽ നിരാഹാര ധർണ ആരംഭിച്ചു എൻ എഫ് പി ഇരിങ്ങാലക്കുട ഡിവിഷണൽ യൂണിയന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് ധർണ ജി ഡി എസ് വേദന പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ധർണ കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഐ സി സി ചെയർമാൻ കെ എസ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം അയച്ചു കരാഞ്ചറ ബിഷപ്പ് പാലപ്പാട്ട് മിഷൻ ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇരിങ്ങാലക്കുട ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ നിർവ്വഹിക്കും മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ഹരീന്ദ്രനാഥൻ സി സീമ ഡോക്ടർ ജോം ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃപ്രയ ടി എസ് ഡി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഗോച്ചുഗാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ചാർപേഴ്സ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ മികച്ച നേട്ടം കൈവരിച്ചു കമിത്തേ കത്ത വിഭാഗത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ കരസ്ഥമാക്കി വിജയികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ സുനിതാബായ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു കെ എസ് അർച്ചന വി ബി ആര്യനന്ദ കെ വി നയന സി എസ് അലീഷ പി എസ് ശ്രീപാർവതി പി എം മിഥുന ആഞ്ചലിൻ സന്തോഷ് എന്നിവരാണ് വിജയികളായത് സ്കൂളിൽ നാൽപ്പതോളം വിദ്യാർത്ഥികൾ കരാട്ടെ പരിശീലിക്കുന്നുണ്ട് പരൂർ മഹലിലെ പ്രവാസി കൂട്ടായ്മ തുടങ്ങുന്ന നൈപുണ്യ വികസന കേന്ദ്രം വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരൂർ മഹല് പ്രസിഡന്റ് എ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ദനീപ് സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു സിപിഎം കുന്നംകുളം ഏരിയ സമ്മേളനം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെയാണ് സമാപനമായത് പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സമിതി അംഗവും മന്ത്രിയുമായ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു എം പാലുശേരി കെ എഫ് ഡേവിസ് ടി കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു ഭാരത പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെറുതുരത്തി ഷൊർണൂർ തടയണയ്ക്കായി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം ആരംഭിച്ചു പുഴയിലെ പുൽക്കാടുകളും വളർന്ന മരങ്ങളും പിഴുതുമാറ്റിയാണ് വാഹനങ്ങൾ കടന്നുപോകാൻ വഴിയൊരുക്കുന്നത് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ചെറുതുരുത്തി ഷൊർണൂർ സ്ഥിരം തടയണയുടെ നിർമ്മാണോദ്ഘാടനം ജനകീയ ഉത്സവമാക്കാൻ തീരുമാനം ഷൊർണ്ണൂർ നഗരസഭാ ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് പി കെ ശശി എം എൽ എ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ വിമല വൈസ് ചെയർമാൻ ആർ സംസാരിച്ചു സി പി എം ഒല്ലൂർ ഏരിയ സമ്മേളനം അഞ്ചേരി ശ്രീനാരായണ ഹാളിൽ ആരംഭിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു ബാബു തച്ചനാടൻ എം എം വർഗീസ് കെ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന പൊതുസമ്മേളനം ബുധനാഴ്ച വൈകിട്ട് ഒല്ലൂരിൽ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും എളവള്ളി ബ്രഹ്മകുളം ഗ്രൂപ്പ് വില്ലേജിനെ വിഭജിച്ച് എളവള്ളിക്ക് മാത്രമായി മമ്മായിയിൽ പുതിയ വില്ലേജ് ഓഫീസ് രൂപീകരിക്കണമെന്ന് സി പി ഐ എളവള്ളി ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി പി ഐ എളവള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറ്റാട്ടുകരയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുധീരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഷാജി കാക്കശ്ശേരി അധ്യക്ഷനായിരുന്നു എൻ കെ സുബ്രഹ്മണ്യൻ പി എസ് ജയൻ സണ്ണി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർപ്പിന്റെ സ്നേഹ കൂട്ടായ്മയിൽ സുരേഷിനും സഹോദരങ്ങൾക്കുമായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം ബുധനാഴ്ച തുടക്കം ചേർപ്പ് കോട്ടിയാടിൽ ഗ്രൌണ്ടിന് സമീപം താമസിക്കുന്ന കൊളത്തൂർ കൊച്ചുണ്ണിയും മൂന്ന് മക്കളും താമസിക്കുന്ന തകർന്നു വീഴാറായ വീടിനെക്കുറിച്ച് കുറിച്ച് ടിസി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു വാർത്തയെ തുടർന്ന് ജനപ്രതിനിധികളും മനുഷ്യാവകാശ സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദളിത് കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ രംഗത്തിറങ്ങി ചേർപ്പ് സി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ റൂറൽ എസ് പി യതീഷ് ചന്ദ്ര ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ മുജീബ് റഹ്മാൻ സാമൂഹിക പ്രവർത്തക നർഗീസ് ബീഗം തുടങ്ങിയവർ പങ്കെടുക്കും സിപിഎം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി മന്ത്രി എ സി മൊയ്തീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തുലയ്ക്കുകയും പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുകയും ചെയ്യുന്ന പിന്തിരപ്പൻ നിലപാടാണ് മോദി സർക്കാരിന്റേതെന്ന് മന്ത്രി പറഞ്ഞു മുരളി പെരുന്നെല്ലി എം എൽ എ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ സേ ചിറ്റലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ പോലീസ് മാധ്യമപ്രവർത്തകർ വ്യാപാരികൾ കലാ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവൈഎസ്പി പി വിശ്വംഭരൻ സിഐ കെ ജി സുരേഷ് എസ് ഐ എം കെ രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്ലാങ്ങാട് ബീച്ചിൽ നിന്ന് കൂട്ടയോട്ടം പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ സമാപിച്ചു ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയുടെ സ്ഥാപന പെരുന്നാൾ ഭക്തി സാന്ദ്രമായി വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും നേർച്ചയും ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ സീനിയർ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുതിർന്ന പൗരന്മാർക്ക് സ്റ്റേഷനിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ബെഹ്റ കൊടകര വെള്ളിക്കുളങ്ങര റോഡ് നവീകരണം മലയോര മേഖലയുടെ വികസനത്തിൽ നിർണായകമാകും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെയാണെന്ന് ആക്ഷേപം വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കൂടുകൃഷി പരീക്ഷണം ആരംഭിച്ചു പെരിഞ്ഞെടുത്ത് പദ്ധതി ആരംഭിച്ചത് സമുദ്ര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി ആൻഡ്രോയുടെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ബന്ധുക്കൾ